ഞാനിവിടെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയ ഒരു കണ്ടന്റ് ആണ്. ബോയ്സിനായാലും ഗേൾസിനായാലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരുടെയും മെയിൻ പ്രോബ്ലം കൂടിയാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ വിഷയം. ഒട്ടുമിക്ക ആൾക്കാർക്കും താരനായാലും തലയിൽ ഭയങ്കര ചൊറിച്ചലായാലും പിന്നെ ചെറിയ ചെറിയ കുരുക്കൾ വരുന്നു, ഇതിനൊക്കെ കൂടി ഒരു സൊല്യൂഷൻ. ഇത് മെയിൻലി അഗിയാറിന് വേണ്ടി മേടിച്ചതാണ്. ഡെയിലി പുറത്തു പോകുന്നുണ്ട്, ബൈക്കിൽ യാത്ര ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പൊടിയടിക്കുന്നുണ്ട്, നന്നായിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചൊറിച്ചൽ കുറച്ച് കൂടുതലും കുഞ്ഞു കുഞ്ഞു കുരുവൊക്കെ വരുന്നു. അപ്പൊ അഗിയാറിന് വേണ്ടി മേടിച്ചതായിരുന്നു. പിന്നെ ഞാനും കൂടി യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായി. എനിക്ക് അത്യാവശ്യം ഇപ്പൊ നന്നായിട്ട് ഡാൻഡ്രഫിന്റെ പ്രോബ്ലം വന്നിട്ടുണ്ട് ഈ ഒരു സൈഡ് മാത്രം. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഓയിൽ തീർന്നു, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓയില് അതൊക്കെ ഫിനിഷ്ഡ് ആണ്. ഇനി നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലേ കാര്യമുള്ളൂ. അത് മാത്രല്ല, നല്ല രീതിക്ക് ഇവിടുത്തെ വെള്ളം നല്ല പൊട്ട വെള്ളമാണ്, ഒരു രക്ഷയില്ല. ക്ലോറിൻ മാത്രമായിട്ടാണോ ഒഴുകി വരുന്നതെന്നാ തോന്നുന്നത്, അത്ര പ്രോബ്ലം. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും ഇവിടെ ഡാൻഡ്രഫിന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ എനിക്കിപ്പോ ഈ ഏരിയ നന്നായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് ഇപ്പൊ മസാജ് ചെയ്തപ്പോ നല്ലൊരു റിലീഫ്, ആ ഒരു ചൊറിച്ചലും ഇച്ചിങ്ങും ആ ഒരു ഫീലിംഗ് ഒക്കെ കുറയുന്നുണ്ട്. അപ്പൊ ഇതെനിക്ക് വർക്ക് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് കേട്ടോ, ഞാൻ എടുത്ത് തുറന്ന് കാണിച്ചുതരാം. ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് വന്നത്. ഇതൊരു ഹെയർ ബ്രഷാണ്, സ്കാൽപ്പ് ക്ലീനിങ് ബ്രഷ് അല്ലെങ്കിൽ ഷാംപൂ ബ്രഷ് അല്ലെങ്കിൽ സ്കാൽപ്പ് മസാജർ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം. അപ്പൊ ഇത് റോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്ട്, ആമസോണിൽ നിന്ന് മേടിച്ചത്. അതിലെ ഏറ്റവും റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് നോക്കിട്ട് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോ ഇതിന്റെ എക്സാക്ട് പ്രൈസ് 599 ഇതിൽ കൊടുത്തത്. ഞങ്ങൾക്ക് ഒരു 350 സംതിങ്, പല റേറ്റിലുള്ള പ്രൊഡക്ട്സ് ഉണ്ട് ആമസോണില്. ഞാൻ എല്ലാത്തിനും ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് പാക്കേജിങ് സിസ്റ്റം ഒന്നും ഇല്ല, ജസ്റ്റ് ഇത് ഞാൻ യൂസ് ചെയ്തതാണോ, പിന്നെ ഒരു വീഡിയോക്ക് ഒരു പവറൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പവർ വരുത്താൻ ഇട്ടതാണ് ഇതിനകത്തേക്ക്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഇതിന്റെ ബെനിഫിറ്റും കാര്യങ്ങളും ഞാനൊന്ന് വായിച്ചു തരാം. അതായത് ഇവർ പറയുന്നത് ഇത് ഡീപ്പ് ക്ലെൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യും, പിന്നെ നമുക്കൊന്ന് ഇത് അപ്ലൈ ചെയ്ത് ഇതിങ്ങനെ മസാജ് ചെയ്യുന്നത് വഴി ഭയങ്കര റിലാക്സേഷനും സ്ട്രെസ് റിലീഫ് ആയിരിക്കും. നമ്മൾ ഭയങ്കര വർക്ക് പ്രഷറിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ വന്ന് ജസ്റ്റ് ഓയിൽ മസാജും ഇത് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യും. ഇപ്പൊ ഞാൻ ഓയിൽ ഇട്ടതിന് ശേഷം ഇങ്ങനെ മസാജ് ചെയ്യും കേട്ടോ, അതിന് ശേഷം ഷാംപൂ വെച്ചിട്ട് മസാജ് ചെയ്യും. അപ്പോൾ ഈ മസാജ് ചെയ്യുന്നത് വഴി നമുക്ക് നല്ല സ്ട്രെസ് റിലീഫ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ഷാംപൂ ബ്രഷ്, ഇത് ഓൾറെഡി ഷാംപൂ ബ്രഷ് എന്നും പറയും. അപ്പോൾ ഷാംപൂ ഒക്കെ നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ഈവൻലി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ എങ്ങനെ യൂസ് ചെയ്യണം കറക്റ്റ് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ തല, നമ്മുടെ ഹെയർ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ബ്രഷ് വെച്ച് മൂന്ന് സോക്ക് മീൻസ് നമ്മൾ വെറ്റായിരിക്കണം, കുറച്ച് നനച്ച് ഷാംപൂ ഒക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് 3-4 മിനിറ്റ്സ് എന്ന് ഡീപ്പ് ക്ലെൻസിങ് ചെയ്യണം. ഒരുപാട് ഇങ്ങനെ റൗണ്ട് 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 ആക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആദ്യം ഇത് പറ്റിപ്പോരുത്, ഞാൻ ഇങ്ങനെ ഒരച്ച് ചെയ്തു, അപ്പൊ അത് മുടിയൊക്കെ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. വളരെ കെയർഫുള്ളി, എന്ത് അമൃതമായാലും വിഷമാണ്. ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് മോൾഡ് ആണെങ്കിലും ഇതൊക്കെ ഒരു സിലിക്കൺ ഉണ്ടോ, ചെറിയൊരു സിലിക്കൺ ആണ് ഇതൊരു ഇതിന്റെ ബ്രിസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രഷ് എന്ന് വെച്ചാൽ മുകളിൽ ഈ ഒരു റൗണ്ട് ഫുൾ ഒരു കുറച്ച് ഹൈറ്റ് കൂടിയിട്ടും ബാക്കി കുറച്ച് ഹൈറ്റ് കുറഞ്ഞ കുറഞ്ഞാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞത്. ഈസി ടു ഹാൻഡിലാണ്, നമുക്കിങ്ങനെ വെച്ച് നമുക്കിത് സൂപ്പറായിട്ട് ചെയ്ത് നോക്കാം. ഒരു 3 weeks ആയി യൂസ് ചെയ്യുന്നുട്ടോ, 3 weeks മുകളിൽ, ഏകദേശം ഒരു 1 month ആയി ഇതിൽ പൊടിയൊക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ട്. പക്ഷേ നമ്മുടെ ഫിംഗേഴ്സ്, നമ്മുടെ എന്തായാലും ഈ ഫിംഗർ ടിപ്പ് വെച്ചാണ് ഇങ്ങനെ മസാജ് ചെയ്യുക. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി പവർഫുള്ളാണ്, എഫക്റ്റീവാണ്, നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമ്മുടെ ഡേർട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ സൂപ്പറാണ്. ഡേർട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എല്ലാ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് എത്തുകയും പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ അടിഞ്ഞിരിക്കുന്ന എല്ലാ ഡസ്റ്റും താരൻ അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസിനും റിമൂവ് ചെയ്യാൻ വളരെ ഈസിലി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ തലയിൽ തന്നെ, എൻ്റെ സ്വന്തം തലയിൽ തന്നെ ഞാനിത് ഞാനിങ്ങനെ യൂസ് ചെയ്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ തലയിലൊന്ന് വെളിച്ചെണ്ണ കെട്ടിട്ട് വരാം. അത്യാവശ്യം നന്നായിട്ട് എണ്ണയിട്ടുണ്ട്, കുറച്ച് അധികം ഓവറായോ എന്നൊരു ഡൗട്ട് ഉണ്ട്, ഒത്തിരി ഓവറായിട്ടുണ്ട് സംഭവം എണ്ണ. പിന്നെ ഷാംപൂ ഒക്കെ ചെയ്യുവാണെങ്കിൽ മാക്സിമം ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഷാംപൂ തന്നെ നല്ലത്, അല്ലെങ്കിൽ എക്സ്ട്രീം ഡ്രൈ ആവാൻ ചാൻസസ് ഉണ്ട് സ്കാൽപ്പ്. പിന്നെ ഞാൻ എന്തായാലും 3 ദിവസേ കുളിക്കൂ, ഐ മീൻ തല, ആഴ്ചയിൽ 3-2 ദിവസേ തല കഴുകും. അപ്പോൾ മങ്ങാട്ട ഓയിൽ ഒക്കെ ഇട്ടിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ശരിക്കും ഇത് ഷാംപൂ ബ്രഷ് എന്നാണ് പറയുന്നത്, ഷാംപൂ ഇട്ടതിന് ശേഷം മസാജ് ചെയ്യാം. ഞാനിത് ഓയിൽ ഇട്ടാലും
ഒരു റൗണ്ട് മസാജ് ചെയ്തതിനു ശേഷമാണ് ഷാംപൂ ഇട്ടിട്ട് മസാജ് ചെയ്യല്. അതാകുമ്പോൾ കുറച്ചും കൂടി സ്കാൽപ്പിലേക്ക് ഓയിൽ ഒന്ന് നന്നായിട്ട് ഇറങ്ങിപ്പോവാൻ ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് സർക്കുലർ മോഷനാണ്. ഒരു റൗണ്ട് മസാജിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇനി ഷാംപൂയിങ് ആണ്. അതിനു മുമ്പേ നമ്മുടെ തല ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഞാനിപ്പം തല പോയി നനച്ച ഇവിടെ ഫുൾ വെള്ളപ്പൊക്കം ആയിരിക്കും, അതുകൊണ്ട് ഞാനിത് ഒരുപാട് കേട്ടോ. അത്യാവശ്യം തല നന്നായിട്ട് നനച്ചിട്ടുണ്ട്. ഞാനിപ്പോ ലോറിയൽ പാരീസിന്റെ ഈ ഒരു ടോട്ടൽ റിപ്പയറിങ് ഷാംപൂ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയ പമ്പ്, ഒരു കോയിന്റെ ഒരു അളവിൽ മാത്രമേ ഷാംപു എടുക്കുന്നുള്ളൂ. നോർമലി ഞാൻ ഡയലൂട്ട് ചെയ്തിട്ട് ഷാംപു ഉപയോഗിക്കല്, ജസ്റ്റ് ഒരു ഒരു ഹാഫ് കപ്പ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട്. പക്ഷെ ഇപ്പൊ അതും കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളപ്പൊക്കായിരിക്കും. സോ ഞാൻ ഡയറക്റ്റ് ഷാംപു തേക്കുകയാണ്. ഷാംപു എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാജ് ചെയ്ത് തുടങ്ങാം. നല്ല സുഖാണ് കേട്ടോ ഇങ്ങനെ തലയിൽ ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് പോകുമ്പോ. ഞാൻ ചെയ്യുന്നതാണെങ്കിൽ ഭയങ്കര ഹാർഡായി തോന്നുന്നു കേട്ടോ. എന്റെ ആക്ഷൻ ഒക്കെ വെച്ചിട്ട് സംഭവം ഇത് വളരെ ലൈറ്റ്ലി മൂവ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മള് എത്ര എത്ര പ്രഷർ ചെയ്താലും ഇതിന് വേദനിക്കൊന്നുമില്ല. കാരണം ഇത് സിലിക്കണാണ്, സിലിക്കാണ്. ഓക്കെ, നമ്മുടെ ഷാംപൂയിങ്ങും മസാജിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ക്വിക്ക്ലി പോയിട്ട് ഒന്ന് ഹെയർ വാഷ് ചെയ്യാം. അപ്പൊ കുളിയെല്ലാം കഴിഞ്ഞു, ഇത്തിരി മുടി നന്നായിട്ട് വെറ്റായിട്ട് തന്നെ ഉള്ളത് കേട്ടോ. ഞാൻ ചെറുതായി ബ്ലോ ഡ്രൈ ചെയ്തു, കാരണം എനിക്ക് ഇപ്പൊ പുറത്തു പോകണം. അല്ലാണ്ട് ഞാൻ ബ്ലോ ഡ്രൈ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഫോർ ഡെയിലി ബേസിസ്. എല്ലാവർക്കും നമ്മുടെ ഹെയർ ബ്രഷിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനും ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ഡസ്റ്റ് അടിഞ്ഞിരിക്കുന്ന അതൊക്കെ മാറ്റി ഹെയറിനെ നല്ല സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഡസ്റ്റ് അടിഞ്ഞടിഞ്ഞാകുമ്പോൾ ഹെയർ ഫോൾ ഉണ്ടാവുന്നതും ഹെയർ ഡാമേജ് ഉണ്ടാവുന്നതും അതൊക്കെ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഈ ഹെയർ ബ്രഷ്. സ്കാൽപ്പിൽ മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്ലഡ് ഫ്ലോ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യട്ടോ. അപ്പോൾ മുടി വളർച്ചയ്ക്കും നല്ല സ്ട്രോങ് നല്ല സ്ട്രോങ് ആൻഡ് ഹെൽത്തി ഹെയറിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ബോയ്സിനും ഗേൾസിനും യൂസ് ചെയ്യാം, എല്ലാ ടൈപ്പ് ഹെയറിനും യൂസ് ചെയ്യാം. അത് കേളി ആയാലും ബേബി ആയാലും ഏത് ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് സ്കാൽപ്പ് ഉണ്ടെങ്കിലാണ് നല്ല ഹെയറും നല്ല ഹെൽത്തി ഹെയർ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പ്രൊഡക്റ്റ് റെഫർ ചെയ്യാണ്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതാണ് എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.